നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം പതിനേഴാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് കർക്കിടക മാസം രണ്ടാം തീയതി ബുധനാഴ്ച ഇന്ന് നല്ല ദിവസമാണ് ബുധനാഴ്ച വളരെ ഗുണഫലത്തെ പ്രദാനം ചെയ്യുന്ന ദിവസമാണ് നേട്ടഭാവത്തെ കൊടുക്കുന്ന ദിവസമാണ് ബുധനാഴ്ച ബുധൻ വളരെ ഉയർച്ചയും ഉന്നതിയെയും ഐശ്വര്യത്തെയും പ്രദാനം ചെയ്യുന്ന ദിവസവും കൂടിയാണ് ബുധനാഴ്ച ഇപ്പോൾ ബുധനാഴ്ചയും അതേപോലെ തന്നെ ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്നത് അനിഴം നക്ഷത്രമാണ് ഇപ്പോൾ അനിഴം നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്ന നക്ഷത്രം തന്നെയാണ് പൊതുവേ നമുക്ക് ശുഭ ദിവസം വന്നാൽ നക്ഷത്രം തന്നെ വരണമെന്നില്ല നമുക്ക് ശുഭ ശുഭനക്ഷത്രവും ശുഭദിവസവും കിട്ടിയിരിക്കുകയാണ് കാര്യങ്ങൾക്കെല്ലാം അനുകൂലപ്രദമായ ഒരു ദിവസമാണ് നിങ്ങൾക്കിന്ന് എന്നറിയുക എന്ത് ശുഭപ്രദമായ കാര്യങ്ങളും ചെയ്യാം പ്രത്യേകിച്ച് പ്രവൃത്തി കാരകനാണ് ബുധൻ ബുധൻ പ്രവൃത്തി കാരകനായതുകൊണ്ട് തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം പ്രവൃത്തിയെ പുരോഗമിക്കുന്ന അല്ലെങ്കിൽ പ്രവൃത്തിയെ ഉയർച്ചയിലേക്ക് നയിക്കുന്ന ഒരു സമയമാണ് പ്രവൃത്തി കാരകനും കൂടിയാണ് ബുധൻ നമ്മൾ എന്ത് ചെയ്താലും അതിന് റിസൾട്ട് തരും അതുകൊണ്ട് ഇന്നത്തെ ദിവസം എന്ത് കാര്യങ്ങൾ വേണോ ചെയ്യുക പഠിക്കുന്ന കുട്ടികൾ അല്ല ആപ്ലിക്കേഷൻ അയക്കാനായാലും ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോകാനായാലും മറ്റേതെങ്കിലും ജോലിക്ക് അപ്ലൈ ചെയ്യാനായാലും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുകൂലപ്രദമാണ് കാരണം നിങ്ങൾ ഇന്നത്തെ ദിവസം നോക്കി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും മറ്റൊരാളിന് കിട്ടത്ത കിട്ടാത്ത ദവ ഭാഗ്യം നിങ്ങൾക്ക് ലഭ്യമാവും അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള അനിഴ നക്ഷത്രക്കാരെ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കുന്നത് ജോലിയില്ലാതെ വിഷമിച്ച് നിൽക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ജോലി കിട്ടും ബിസിനസ്സിൽ തകർച്ച അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ബിസിനസ് പുരോഗതി ഉണ്ടാവും സാമ്പത്തിക നേട്ടം വരും നിങ്ങൾക്ക് വെറുതെ ഇരിക്കേണ്ടി വരത്തില്ല നിങ്ങളെ ആക്റ്റീവാക്കി കൊണ്ടുപോകും ഇപ്പോൾ സാമ്പത്തിക നേട്ടം വന്നു ചേരും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ബുധനാഴ്ച കൂടി വന്നതുകൊണ്ട് ബുധനെ എത്രത്തോളം പ്രീതിപ്പെടുത്തി ബുധനിൽ നിന്ന് ആ ഗുണഫലങ്ങൾ സ്വീകരിക്കണം അതിനുവേണ്ടി ബുധനാഴ്ച ദിവസം രണ്ട് ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യണം പറ്റുന്ന ദിവസങ്ങളിൽ ഒന്ന് ബുധൻ്റെ ദേവത ശ്രീകൃഷ്ണസ്വാമിയും മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഭഗവതിയിൽ നടയിൽ പോയി കുങ്കുമാർച്ചനയോ രക്തപുഷ്പാഞ്ജലിയോ ഒക്കെ നടത്തണം ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം തുളസിമാല അർച്ചന വെണ്ണ നിവേദ്യം അതേപോലെ തന്നെ പച്ച മഞ്ഞപ്പട്ട് വാങ്ങി തുണി വാങ്ങി ഭഗവാന് ചാർത്തുക ഇതൊക്കെ ഈ നിങ്ങൾക്ക് ഭാഗ്യദായകമായ അവസ്ഥകൾ ഉണ്ടാകാൻ സഹായിക്കും ഇന്നത്തെ ദിവസവും നമുക്ക് നല്ല ദിവസമാണ് ഓരോ കാര്യങ്ങൾക്ക് മാറി നിൽക്കരുത് ഓരോ കാര്യങ്ങൾക്ക് പോകണം പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി ഓരോ കാര്യത്തിന് പോകുമ്പോൾ രാവുകാലം നോക്കി യാത്ര തിരിക്കണം ബുധനാഴ്ച ആയതുകൊണ്ട് ശരിക്ക് പന്ത്രണ്ട് മണി മുതൽ ഒന്നര മണിവരെ നിട്ടിട്ടുണ്ടെങ്കിലും പന്ത്രണ്ടര മണിക്ക് രാഹു ആരംഭിക്കുന്നുള്ളൂ ഒന്നര മണിക്ക് തീരുവില്ല രണ്ട് മണിക്ക് രാഹുകാലം തീരുവുള്ളൂ അപ്പോൾ ഒന്നുകിൽ പന്ത്രണ്ടരയ്ക്ക് മുമ്പോ രണ്ട് മണിക്ക് ശേഷമോ വീട്ടിൽ നിന്ന് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങണം അതുപോലെ ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തവും പന്ത്രണ്ട് മണി നാല് മിനിറ്റ് തൊട്ട് ആരംഭിക്കും പന്ത്രണ്ട് മണി അമ്പത്തിരണ്ട് മിനിറ്റ് വരെ അഭിജിത് മുഹൂർത്തമുണ്ട് അഭിജിത് മുഹൂർത്തവും നമുക്ക് ശുഭകാര്യങ്ങൾ മറ്റ് അശുഭമായ സമയത്ത് വരെ ശുഭകാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സമയമാണ് അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയം അതുപോലെ നമുക്ക് ഒരു കാര്യത്തിനും എടുക്കാൻ പാടില്ലാത്ത രണ്ട് ആളുകൾ ഇല്ലാത്ത ദിവസം കൊണ്ട് ഇന്നുകൊണ്ട് അതായത് ഗുളികനും യമഖണ്ഠനും അവരെ വളരെ പേടിക്കണം അവരുടെ സമയത്തിൽ നമ്മൾ കൈവയ്ക്കാതെ ഗുളികകാല സമയം പത്ത് അമ്പത്തേഴ് തൊട്ട് പന്ത്രണ്ട് മുപ്പത്തൊന്ന് വരെയും യമഖണ്ഠകാല സമയം ഏഴ് നാൽപ്പത്തൊമ്പത് തൊട്ട് ഒമ്പത് ഇരുപത്തി മൂന്ന് വരെയും ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത് അതുപോലെ ഇന്ന് വസ്ത്രധാരണം ചെയ്യുമ്പോഴും പച്ച മിക്സായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ഒന്നുമില്ലെങ്കിലും ഒരു ഒരു പച്ച കളറ് തുണി കയ്യിൽ കരുതുക ഇത് നമ്മളിലേക്ക് ഭാഗ്യത്തെ കൊണ്ടുവരാനും ബുധൻ്റെ പോസിറ്റീവ് എനർജി ആ വ്യക്തിയിലേക്ക് പതിക്കാൻ സഹായിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം